Hi, Namaste, welcome back to WinTrader. Expert trader Amala, Elan Tipson, WinTrader, Link, this question will be good. I'm going to start the data for the emotion trader. I'm going to start the latest question. If you look at even beginner, expert traders, the best item, daily, 5,000 rupees. ഫസ്റ്റ് ഞാനിവിടെ കാണിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെയും നിഫ്റ്റിയുടെയും പെർഫോമൻസ് ആണ്. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റോക്കിലേക്ക് പിന്നെ കമോഡിറ്റി മാർക്കറ്റും ഫോറക്സിൻ്റെയും ലൈവിലേക്ക് കാണിക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ പെർഫോമൻസ് എന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ഈ ഡേ ബ്രേക്ക് ലൈനിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. അപ്പോൾ ഇന്ന് നമുക്ക് സിഗ്നൽ കിട്ടിയത് ഇന്നലത്തെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. അപ്പോൾ ഇന്നലത്തെ കണ്ടിന്യൂവേഷൻ എന്ന് പോകുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, നമുക്ക് ആക്ച്വലി ഇന്നലത്തെ സിഗ്നൽ കണ്ടിന്യൂവേഷൻ പോകുമ്പോൾ ഒന്നുകിൽ റീ എൻട്രിക്ക് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന പോർഷനിൽ വെച്ചിട്ട് നമുക്ക് എടുക്കുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ എൻട്രി ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ എടുത്തത് 42,192 നിന്ന് നമ്മൾ 42,247 വരെ മാർക്കറ്റ് പോയിന്റ് 430 അത്രയ്ക്ക് കയറിയിട്ടുണ്ട്. 430 വരെ മാർക്കറ്റ് കയറിയിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സെല്ല് സിഗ്നൽ വന്നു. സെൽ സിഗ്നൽ വന്നതിന് ശേഷം കൺഫേം ആകുന്ന മാർക്കറ്റ് തുടങ്ങുന്നു. അപ്പോൾ അപ്രോക്സിമേറ്റ് ഒരു 300 points എന്തായാലും ഇന്ന് മാർക്കറ്റിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം സെല്ല് ആക്ച്വലി കൺഫേം ആകുന്നില്ല എന്ന് പറയാൻ കാരണം നമ്മുടെ കൺഫർമേഷൻ ലെവൽസായ 3 levels കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ അതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ബിഗിനേഴ്സ് കാര്യങ്ങളും അതായത് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മുടെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാം. അപ്പോൾ ഇത് ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്. ഇൻട്രാഡേക്ക് വേണ്ടി 5 minutes സെറ്റ് ചെയ്യുക. ഈ ഡേ ബ്രേക്ക് ലൈനാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. ബൈ ഈ ഗ്രീൻ കളർ അപ്പ് ആരുമാണ് ബൈ സിഗ്നൽ, റെഡ് കളർ ഡൗൺ ആരുമാണ് സെൽ സിഗ്നൽ. ഓക്കെ, രണ്ട് ഓട്ടോമാറ്റിക് സിഗ്നൽസ് അലേർട്ടിലൂടെ വരും. അതോടൊപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ സിഗ്നൽസിൻ്റെയും എൻട്രി മുകളിലുണ്ടാവും, ടാർഗറ്റും ഉണ്ടാവും. ലേറ്റസ്റ്റ് സെല്ലാണ്, സെല്ലിൻ്റെ എൻട്രി ടൈമിങ്ങും എൻട്രി പോയിന്റും അതോടൊപ്പം 3 targets താഴെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ എൻട്രി എടുക്കുന്നത് കൺഫർമേഷൻ 3 levels ചെക്ക് ചെയ്യണം. ക്യാൻഡിൽ കളറ്, താഴത്തെ കൺഫർമേഷൻ ബാർ കളറ്, പ്രൈസ് ഇൻ സെൽ തോന്നുന്നത്, 3 ഓക്കെ ആണെങ്കിൽ 2nd ക്യാൻഡിൽ ഓപ്പണിംഗ് റേറ്റിൽ എടുക്കാം. അപ്പോൾ ഇതൊന്നും ഇവിടെ കൺഫേം ആയിട്ടില്ല, അത് കാരണം നമുക്ക് സിഗ്നൽ എടുക്കാൻ പറ്റത്തില്ല. സിഗ്നൽ കൺഫേംഡ് അല്ല, കാരണം ഈ പറഞ്ഞ കൺഫർമേഷൻ ലെവൽസ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. ഇത് രണ്ടും കൺഫേം ആയിട്ടുണ്ട്, പക്ഷേ ഇവിടെ ക്യാൻഡിൽ കളർ ചേഞ്ച് ആയി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അതോടൊപ്പം നിഫ്റ്റിയിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, 1 side മൊമെൻ്റ് ആണ്, ബൈ ട്രെൻഡ് തന്നെയാണ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റിക്ക് ആക്ച്വലി ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നമുക്ക് ആക്ച്വലി കയറുമ്പോൾ ഒരു 200 points ഒക്കെ അടിച്ചാൽ കയറുന്നത്. അപ്പോൾ അതോടൊപ്പം നമുക്ക് ആക്ച്വലി 2nd candle, അതായത് കൺഫർമേഷൻ പ്രകാരം ഈ 3 confirmation ഓക്കെ ആയിരുന്നാലും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് 2nd candle എടുക്കാൻ പറ്റത്തില്ല. കാരണം ഒന്ന് ബാക്കപ്പ് അടിച്ചിട്ട് മാർക്കറ്റ് തിരിച്ചു കയറുള്ളൂ. അപ്പോൾ ഈ ബാക്കപ്പ് അടിക്കുന്ന തിരിച്ച് കയറുന്ന പോർഷനിൽ നമുക്ക് ആക്ച്വലി അവിടെ നിന്ന് എടുക്കണം. അവിടെ നിന്നാണ് ഏറ്റവും ഹൈക്ക് പോയിരുന്നത്. അപ്പോൾ ഇന്നാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്കാണെങ്കിൽ നമുക്ക് പോർഷൻ എടുക്കാൻ പറ്റുന്നത് 18,364 ഇന്ന് മാർക്കറ്റ് തീരുന്നവരെ എന്ന് പറഞ്ഞാൽ 4,436 വരെ മാർക്കറ്റ് ബൈട്ടുണ്ടായിരുന്നു. അതായത് നല്ലൊരു ട്രെൻഡ് തന്നെയായിരുന്നു ഇന്നുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം അതോടൊപ്പം നമുക്ക് ആക്ച്വലി ഒരുപാട് മൊമെൻറ്റ് ബാങ്ക് നിഫ്റ്റിയുടെ അത്രയും നിഫ്റ്റിക്ക് വന്നിട്ടില്ല, പക്ഷേ മാർക്കറ്റിൻ്റെ ലാസ്റ്റ് നല്ല മൊമെൻ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അതിനിടയ്ക്ക് ഒരു സെല്ലും വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് കൺഫേം ആയിട്ടില്ല. നമ്മൾ ഈ പറഞ്ഞ കൺഫർമേഷൻ ലെവൽ, കാരണം താഴത്തെ കൺഫർമേഷൻ ബാർ നോക്കിയാൽ തന്നെ അറിയാം ഇവിടെ കൺഫേം അല്ല. ഓക്കെ, അതോടൊപ്പം ഇന്നത്തെ ഭാരതി ഏട്ടിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഭാരതി ഏട്ടിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കഴിഞ്ഞ ശേഷം സെല്ല് വന്ന അപ്രോക്സിമേറ്റ് 11:15 ആണ്. കൺഫർമേഷൻ, ഈ പറഞ്ഞ കൺഫർമേഷൻ ലെവൽസ് എല്ലാം കംപ്ലീറ്റ് ആയത് നമ്മൾ എടുത്ത പോർഷൻ 829 29 നിന്ന് അപ്രോക്സിമേറ്റ് 24 വരെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് മാർക്കറ്റ് തിരിഞ്ഞു കയറുന്നു. ഓക്കെ, തിരിഞ്ഞു കയറിയപ്പോഴാണ് മാർക്കറ്റ് ക്ലോസ് ആവുന്നത്. ഓക്കെ, അതോടൊപ്പം മൈൻഡ്രിക്കും ഇന്ന് മോർണിംഗിൽ നല്ല ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ ശേഷം മോർണിംഗിൽ ഒരു റിസ്കി ട്രേഡ് ആണെങ്കിൽ മോർണിംഗിൽ നല്ല രീതിയിൽ എടുക്കാൻ പറ്റും. പക്ഷേ രാവിലെ ആക്ച്വലി റിസ്കി ട്രേഡേഴ്സ് അല്ലാത്തവർ, ആക്ച്വലി സേഫ് ട്രേഡ് ആഗ്രഹിക്കുന്നവർക്ക് അത്ര പോർഷൻ കിട്ടിയിട്ടില്ല. അപ്പം അതോടൊപ്പം മാർക്കറ്റ് താഴോട്ട് ഇറങ്ങിയോ എന്ന് ചോദിച്ചാൽ താഴെ ഇറങ്ങിയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ സൈഡ് വേസ് ആയിരുന്നു മാർക്കറ്റ്, ചെറിയ രീതിയിലൊന്ന് ഡൗൺ സ്റ്റാർട്ടായിരുന്നു, പക്ഷേ അവിടെ തിരിച്ചുപോയി. ലേറ്റസ്റ്റ് ബൈസിങ്ങിൽ നമ്മൾ എടുത്തത് ഈ ക്യാൻഡിലാണ്, 3644 നിന്ന് മാർക്കറ്റ് ക്ലോസ് ആവുന്ന വരെ 6 വരെ 6668 അപ്പോഴും 6 8 വരെ പോയിട്ടുണ്ട് മാർക്കറ്റ്. ഓക്കെ, 3668 വരെ പോയിട്ടുണ്ട് മാർക്കറ്റ്. ഓക്കെ,
അപ്പം അതോടൊപ്പം ബജാജ് ഫിനാൻസിലും സെയിം ഇതേപോലെ പൊസിഷനാണ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കഴിഞ്ഞത്. അപ്പം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിൽ ഞാൻ പ്രത്യേകിച്ച് ഇത്രയും കാണിക്കാൻ കാരണം നമുക്ക് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിൽ പെട്ടെന്ന് കൺഫേം ആണെന്ന് തോന്നുന്നു, പക്ഷേ കൺഫേം ആകുമ്പോൾ അവിടെ കയറി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് എടുക്കാവുള്ളൂ, സ്റ്റോക്ക് ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും. കാരണം ഒന്ന് വെയിറ്റ് ചെയ്യുക, പെട്ടെന്ന് രണ്ടാമത്തെ കാൻഡിൽ സിഗ്നൽ കയറി എടുക്കുമ്പോൾ നമ്മൾ പറ്റിക്കപ്പെടും, കാരണം മാർക്കറ്റ് അതേ ലെവലിൽ തന്നെ ഒന്ന് ബാക്ക് അടിക്കും, നമുക്ക് എസ് എൽ ഹിറ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക, മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആകുന്ന വരെ ഗ്യാപ്പാണ് ഓപ്പണിംഗ്. ഓക്കെ, അതോടൊപ്പം കമോഡിറ്റി ഇപ്പോൾ നടക്കുന്ന കമോഡിറ്റിയുടെ ലൈവാണ് നിങ്ങളെ കാണിക്കുന്നത്. കമോഡിറ്റി മാർക്കറ്റിൽ നിന്ന് കമോഡിറ്റിയിൽ ചെയ്യുന്നവർക്കൊക്കെ രണ്ട് കൈകൊണ്ടും വാരി എടുക്കാനുള്ള അത്രയും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാകും, കാരണം അത്രയും നല്ല മാർക്കറ്റായിരുന്നു എന്ന്. ഓക്കെ, രാവിലെ കോപ്പറിൻ്റെ ആണെങ്കിലും നിങ്ങൾക്ക് ആക്ച്വലി നല്ല ബൈറ്റുണ്ട്. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ലെവൽ പിടിച്ചിട്ട് 694 നിന്ന് എടുത്തു കഴിഞ്ഞാൽ 703 വരെ പോയിട്ടുണ്ട്. അതോടൊപ്പം സെല്ല് കൺഫേംഡ് അല്ല, ഇപ്പോഴും ബാങ്ക് നിഫ്റ്റി സോറി ഇപ്പോഴും കോപ്പർ ബൈയിലാണ്. അതോടൊപ്പം ക്രൂഡ് ഓയിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ക്രൂഡ് ഓയിൽ നല്ല പ്രോഫിറ്റാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. നല്ലതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. ഓപ്ഷനൊക്കെ ക്രൂഡ് ഓയിൽ ചെയ്യുന്നവർക്ക് നല്ല പ്രോഫിറ്റാണ്. ഇന്ന് നമ്മൾ ബൈ എടുത്തത് 7072 നിന്നാണ്, ഇപ്പോൾ വരെ മാർക്കറ്റ് 7211 നടക്കുന്നു. നല്ല പ്രോഫിറ്റ് ഇതിന് ഏൺ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ അപ്രോക്സിമേറ്റ് ഒരു 100 points പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതോടൊപ്പം എൻ ജിയും അങ്ങനെയാണ്, നാച്ചുറൽ ഗ്യാസും നമുക്ക് ആക്ച്വലി നല്ല ബൈട്ടുണ്ട് കിട്ടിയിട്ടുണ്ട്. റെസിസ്റ്റൻസ് ലെവല് കൺഫേം കഴിഞ്ഞിട്ട് ബ്രേക്ക് ഔട്ട്, നമുക്ക് ആക്ച്വലി ഇത് ബ്രേക്ക് ഔട്ട് ഞാൻ കാത്തിരിക്കേണ്ട, കാരണം വന്ന സമയത്ത് എടുക്കാൻ, കാരണം നേരത്തെ ബൈട്ടൻ്റാണ്. നമുക്ക് വരുന്ന സമയത്ത് രണ്ടാമത്തെ കാനൽ ധൈര്യമായിട്ട് പൊസിഷൻ എടുക്കാം. 494 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് 512 വരെ പോയിട്ട് എന്തായാലും ഒരു അപ്രോക്സിമേറ്റ് ഒരു 15 points മുകളിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതോടൊപ്പം ഇന്നത്തെ ഗോൾഡിൻ്റെ ഫോറെക്സിൻ്റെ ഗോൾഡിൻ്റെ പെർഫോമൻസ്, ഫോറെക്സ് ട്രേഡേഴ്സിന് ഇന്ന് ഗോൾഡിന് നല്ല പെർഫോമൻസ് ആണ് കിട്ടിയത്. ഗോൾഡിൽ ആക്ച്വലി നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇന്ന് ഫുൾ ബൈ ട്രെൻഡ് ആയിരുന്നു. ഇന്നലെ വന്ന ഹോൾഡിങ്സിലൊക്കെ ചെയ്യുന്നവർക്കൊക്കെ 1 hour ചാർട്ട് ആണ് കൂടുതൽ സേഫ്, കാരണം ഹോൾഡിങ്സിൽ മാത്രമല്ല ഇൻട്രാഡേ ചെയ്യുന്നവർക്കും കൂടുതൽ 1 hour ചാർട്ട് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ബൈ ട്രെൻഡ് ഇത് കണ്ടോ, ബൈ ട്രെൻഡിൻ്റെ കണ്ടിന്യൂഷനാണ്, 30 points പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ട്രേഡ് ആക്ച്വലി നോക്കുകയാണെങ്കിൽ 30 points നോക്കുകയാണ്, അപ്രോക്സിമേറ്റ് 6 points പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. 1757 വന്ന സമയത്ത് അപ്പോഴേ എടുക്കാമായിരുന്നു, ഇപ്പം നടക്കുന്നത് 6.3 ആക്ച്വലി നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ് 6-7 points നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. കൂടുതൽ ഡൗട്ടിന് വേണ്ടി വിളിക്കുക, ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.